എല്ലാവർക്കും എന്നിലെ ഷെഫിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചട്ടി ചോറാണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ സാധാരണ ചോറും കറികളും ഒക്കെ ദിവസവും വെക്കുന്നതാണല്ലോ, നോർമലി നമ്മളെന്നും വെക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ കരുതിയുന്ന ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ചോറും കറികളും ഒക്കെ തന്നെയാണ്, പക്ഷെ ഒരു ചട്ടി ചോറായിട്ട് നമുക്ക് റെഡിയാക്കി എടുത്താൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ കഴിച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ സാമ്പാറാണ് ആദ്യം വെക്കുന്നത്. അതിലേക്ക് പരിപ്പ് കഴുകി വൃത്തിയാക്കി സാമ്പാർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പുളിച്ചമ്മന്തി അരയ്ക്കാനായിട്ട്, ഒരു ചമ്മന്തി അരയ്ക്കുക. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ജാറിലോട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 teaspoon മുളക് പൊടി, 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി. ഇതിലോട്ട് 1 tablespoon വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ പുളിച്ചമ്മന്തി റെഡിയായിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ഡിഷാണല്ലോ അത്. ഇനി നമുക്ക് അടുത്ത കറികളിലോട്ട് പോവാം. ഇനി നമുക്ക് അവിയൽ തയ്യാറാക്കിയിട്ടെടുക്കാം. അതിലേക്കായിട്ട് ഒരു ജാറിലോട്ട് 1 cup തേങ്ങ, 1 teaspoon മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, 1 teaspoon ജീരകം, ഇതിലോട്ട് 1 പച്ചമുളക്, അതുപോലെ തന്നെ 1 ചെറിയ കഷ്ണം പുളി ചേർത്തിട്ട് 1/2 glass വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ആദ്യം പുളി ചേർക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് ഒന്ന് അടിച്ചതിന് ശേഷമാണ് വീണ്ടും ഒന്ന് പുളി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അവിയൽ തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ഈ അരപ്പ് നമുക്കൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 glass വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന അവിയലിൻ്റെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇതിനിടയിൽ നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ് വേവിക്കാൻ വെച്ചത് വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഈ ഉടച്ച സാമ്പാർ പരിപ്പ് നമുക്കിനി വേറൊരു ചട്ടിയിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1 glass വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ സാമ്പാറിലേക്ക് വേണ്ടി അരിഞ്ഞു വച്ചേക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. കഷ്ണങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എന്താ വേണ്ടതെന്നുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളി കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇപ്പം നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ചിരുന്ന അവിയലും ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ച് വറ്റി വരട്ടെ. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ടുള്ള സ്പൈസസും നമുക്കൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് 1 tablespoon എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 1/2 teaspoon ഉലുവ, 2 teaspoon കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ തീയിലിട്ടിട്ടാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon മുളക് പൊടി, ഇതിൻ്റെ കൂടെ തന്നെ 1/2 teaspoon കായവും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വേകാനുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ഈ മൂപ്പിച്ച് വെച്ചേക്കുന്ന പൊടികളും കൂടി ചേർത്തിട്ട് 1/2 glass വെള്ളം കൂടി ചേർത്തിട്ടാണ് ബാക്കി വേവിച്ചെടുക്കുന്നത്. നമുക്കിതിലോട്ട് 1/2 glass വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അവിയൽ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 tablespoon തൈര് കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അവിയലിലെ വെള്ളമൊക്കെ ഏകദേശം അത് വറ്റിയതിന് ശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 1 tablespoon വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ, അവിയൽ റെഡിയായിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന സാമ്പാറും നല്ലോണം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊത്തമല്ലി ഇല കൂടി ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ, സാമ്പാറും റെഡിയായിട്ടുണ്ട്.
ഇനി നമുക്കൊരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി കൂടി റെഡിയാക്കിയിട്ടെടുക്കാം. അതിലേക്കായിട്ട് ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് 3 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, അതുപോലെ തന്നെ ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത് മൂന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ ഇതുപോലെ നുറുക്കിയെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൊടി, ഇത് മൂന്നുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഈ സവാളയും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ലോണം ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കൊത്തമല്ലി ഇല കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കിയിട്ടെടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു മെഴുക്കുവരട്ടിയാണിത്. ചോറ് ഞാൻ നേരത്തെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചട്ടിയിലോട്ടൊന്ന് സെറ്റ് ചെയ്താലോ. അതിലേക്കായിട്ട് ഒരു ചട്ടിയിലോട്ട് ആവശ്യത്തിനുള്ള ചോറ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറികളൊക്കെ ഓരോ സൈഡിലായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ആദ്യം ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മാങ്ങ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിലായിട്ട് അവിയൽ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടെടുത്ത് പുളിച്ചമ്മന്തി കൂടി വെച്ച് കൊടുക്കാം. ഇനി നല്ല ചൂട് സാമ്പാർ കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചട്ടിച്ചോറ് റെഡിയായിട്ടുണ്ട്. വല്ലപ്പോഴും നമുക്കിങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതുപോലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.